हाय फ्रेंड्स अस्सलाम वालेकुम अब इन नाम वन वाले सिंपिट नमुक चटणी रेसीपी आईटा कुछ इंग्रीडियंस ना टेस्ट चटणी की इडली दोश उत्तपम तट दोश ईवनिंग स्नाक्स वे कूटी कहो कूड़े ते नाम तट दोश रेडीटो अब आदमें तेज और पान ना चूड़ा इच्छ ओइलोड़ ओइल पार वेच यूस नोए ओइल चूड़ा वो इंकर अंज उणगिया मुला चेतक एरीवरी नमुक मुलग चेतक इंग्रीडियेंसुसो इतना नाई मुरी समयत सवाला तकाली कुछ करवेपिल चेतक अब ई चटणी तैयारान इंग्रीडियेंस इत्रु इन अलव नाम वलियुलाकल अगुति ताड़ी चेरत मो या चवाड़ आयोर सवाड़े और वलिए ताड़ पगुति इन पार वाली सवाड़े और वलिए ताड़ पगुद नमुक चेरत इन नाईटे वहट ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അരക്കുന്ന സമയത്താണെങ്കിലും ചേർത്താ മതിയാവും ഇപ്പോ നമ്മളുടെ തക്കാളിയും വലിയുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇതൊന്ന് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു അടിപൊളി തട്ടുദോശ റെഡിയാക്കി എടുക്കാം തട്ടുദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിയുടെയോ ദോശയുടെയോ ബാറ്റർ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ദോശ ബാറ്റർ ആണ് എടുത്തിട്ടുള്ളത് अब और तवि फुलाम जस्ट प्रसाद मे परती अगर मिले नुच ओइलोर सैड रेडी वन नाम धीचे तट दोश इवे रेडी अब कुछ तट दोश नामे अब बाकी इेपोल नमुक रेडी अब तट दोश नॉर्मल नो दोश बैटर वे या तट दोश अब नाम ऑलरेडी क्रिस्पी दोश रेसीपी इट अब अल या दोश नरचो अब इडली आने दोश आने बैटर नमु ना अपड़ी तट दोश रेडी इंप नाम तट दोश रेडी आईटे ഇനി നമുക്ക് ചട്ടണി കൂട ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാണ് നന്നായി തണുത്തു വന്നിട്ടുണ്ട് ട്ടോ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സൂപ്പർ ചട്ടണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു ചട്ടണിയാണ് വളരെ സിമ്പിൾ ആണ് ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് എന്നാൽ നല്ല ടേസ്റ്റും ആണ് ട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ഊത്തപ്പം അതുപോലെ തട്ട് ദോശ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈവനിംഗ് സ്നാക്സിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കുക താങ്ക് യു